നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഐഡ ബിജോ. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി വാഴക്കുളം സെന്റ് തെരേസ ഹൈസ്കൂൾ. ഓൺലൈൻ ക്ലാസുകൾ ഒരു മാസം പൂർത്തിയാക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷ ചൂടിലേക്ക്. റോട്ടറി ക്ലബിന്റെ പ്രൊഡക്റ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമിട്ട് വാഴക്കുളം സെന്റ് തെരേസ. കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തിയെടുത്ത് ബഷീർ അനുസ്മരണം. സ്കൂളിന് മറ്റൊരു പൊൻതൂവൽ കൂടി. NMMS സ്കോളർഷിപ്പിന് അർഹനായി എബിൻ ഷിജു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി വാഴക്കുളം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ. പരീക്ഷയിലെ 98 കുട്ടികളിൽ 15 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിക്കുകയും 4 കുട്ടികൾ 9A+ന് അർഹരാകുകയും ചെയ്തു. പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഓൺലൈൻ ക്ലാസുകൾ ഒരു മാസം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷ ചൂടിലേക്ക്. COVID-19 പശ്ചാത്തലത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. July 15 പരീക്ഷകൾ ആരംഭിക്കും. റോട്ടറി ക്ലബിന്റെ പെഡൽറ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമിട്ട് വാഴക്കുളം സെന്റ് തെരേസാസ്. വാഴക്കുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് എൻവയോൺമെന്റ് തീമിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പെഡൽറ്റ് സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീ രാജു കെ വർഗീസ് 2 സൈക്കിളുകൾ സ്കൂളിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തിയെടുത്ത് ബഷീർ അനുസ്മരണം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ July 5 അദ്ദേഹത്തിന്റെ സ്മരണയിൽ വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. പുസ്തക വായനാ മത്സരം, പ്രസംഗം, ബഷീർ കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചർ എന്നിവയായിരുന്നു പ്രധാന മത്സരങ്ങൾ. സ്കൂളിന് മറ്റൊരു പൊൻതൂവൽ കൂടി. NMMS സ്കോളർഷിപ്പിന് അർഹനായി എബിൻ ഷിജോ. കഴിഞ്ഞ NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിയായി എബിൻ ഷിജോ സ്കോളർഷിപ്പിന് അർഹനായി. എബിൻ ഷിജോയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.